ടു ഹിമശ്രീ വ്ളോഗ്സ്. അപ്പോ നാളെ വെള്ളിയാഴ്ച വരലക്ഷ്മി പൂജയാണ്. അപ്പൊ എല്ലാവർക്കും വരലക്ഷ്മി ദിന ആശംസകൾ. എല്ലാവരും വരലക്ഷ്മി പൂജയൊക്കെ നന്നായിട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോ നമുക്ക് ഇന്ന് ഞങ്ങൾ എങ്ങനെയാ പൂജ ചെയ്യണെന്നുള്ള ആ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മള് വന്നിട്ടുള്ളത്. അപ്പൊ ദാറത് കുട്ടി കണ്ടോ, കുട്ടിയുടെ ഔട്ട്ഫിറ്റ് നമ്മള് മിന്ത്രയിൽ വാങ്ങിച്ചതാണ്. സാരി ബ്ലൗസ് നമ്മള് നാട്ടിൽ പോയപ്പോ ചേച്ചിനെ കൊണ്ട് തയ്പ്പിച്ചായിരുന്നു കേട്ടോ. ആ ബ്ലൗസ് ആണത്. അപ്പോ നമ്മൾ ആദ്യം വാങ്ങിച്ചിട്ട് ചെറുതായി അല്ലേ, അത് ഭയങ്കര ഡാർക്ക് കളറായിരുന്നു. അല്ല ചെറുതായും വാങ്ങിച്ചപ്പോ ചെറുതായിരുന്നു. പിന്നെ ഇത് 11 to 12 ഇയേഴ്സിന്റെ ആണ് ഇപ്പൊ വാങ്ങിച്ചത്. കുട്ടി വലുതായി. അപ്പൊ നമുക്ക് നമ്മുടെ പൂജയൊക്കെ കാണാം കേട്ടോ. കോലം വരയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. നീ നമ്മുടെ കോലമ്മാവ് റെഡി ആയിട്ടുണ്ട്. അധികം വെള്ളം ചേർക്കണ്ട, അത്യാവശ്യം തിക്കിന് തന്നെ അരക്കണം, കാരണം നമുക്ക് വരയ്ക്കണ്ടേ. പിന്നെ ഇതിന് വേണമെങ്കിൽ ഒരു യെല്ലോയിഷ് കളർ വേണമെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കാം കേട്ടോ. നമ്മള് കസ്തൂരി മണ്ണിൽ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. നന്നായിട്ട് കോലം വരയ്ക്കാനൊന്നും എനിക്കറിയത്തില്ല. എനിക്കറിയണ പോലെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ മഹാലക്ഷ്മി ദേവീനെ വിചാരിച്ച്, ലക്ഷ്മി ദേവീനെ വിചാരിച്ച് ആ നമ്മുടെ പ്രാർത്ഥനയോട് കൂടി നമുക്കറിയണ പോലെ ചെയ്താൽ അത് ദേവി ഏറ്റെടുക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുപോലെ എനിക്കറിയുന്ന പോലെ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് കോലം വരയ്ക്കാമെന്ന് അറിയുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ അറിയുള്ളൂ. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ ചെയ്തത്. പ്രസാദമായിട്ട് ഇന്ന് സേമിയ പായസം ആണ് കേട്ടോ വെക്കണത്. അപ്പോൾ നാളെയാണ് നമുക്ക് പൂജ ചെയ്യാനുള്ള എല്ലാ പ്രസാദങ്ങളും വെച്ച് ചെയ്യുന്നത്. ഇന്ന് ജസ്റ്റ് നമ്മുടെ ദേവീനെ ആനയിച്ച് കൊണ്ടുവരുമ്പോൾ ഒരു പ്രസാദം വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പഴങ്ങളും വെച്ചിട്ട് നമ്മൾ ചെയ്യും കേട്ടോ. ഇപ്പൊ നമ്മുടെ പായസം ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ ഇത് കസ്കസ് ഇടുന്നുണ്ട് കേട്ടോ പായസത്തിലേക്ക്. കസ്കസ് ഇടുന്നത് കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പൊ അവർക്ക് ഇതിങ്ങനെ കടിച്ച ഇടയ്ക്ക് കടിക്കാൻ കിട്ടണത് ഇഷ്ടമാണ്. അപ്പൊ അത് കാരണമാണ് ഇടണത്. മറ്റേ സേമിയയുടെ മിക്സ് വാങ്ങിച്ചു വെച്ചാൽ ഋതുക്കുട്ടിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഒരിച്ച് കുടിച്ചോളും, ഋതുക്കുട്ടിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇപ്പൊ വെക്കാറുണ്ടെങ്കിൽ തന്നെ വെക്കാറ്, അത്യാവശ്യം ഘട്ടങ്ങളിൽ മാത്രം മിക്സ് ഞാൻ വാങ്ങിച്ചു വെക്കാറുള്ളൂ. ഇവിടെ അണ്ടിപ്പരിപ്പ് വറക്കാനായിട്ടുണ്ട്. കസ്കസ് ഇട്ടിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇരിക്കുമ്പോൾ കുറച്ച് കട്ടിയാവുമല്ലോ. പിന്നെ ഇപ്പൊ നമ്മള് വറുത്ത അണ്ടിപ്പരപ്പ് ഇടാണ് കേട്ടോ. ഞാൻ ഈ നെയ്യ് മാത്രമേ ഇതിനകത്തേക്ക് ചേർക്കണുള്ളൂ. വേറെ നെയ്യ് സെപ്പറേറ്റ് എക്സ്ട്രാ ചേർക്കണില്ല. ഇതിനെ ഇതിനെ തന്നെ നെയ്യ് അത്യാവശ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. വിളക്കുമ്മിയൊക്കെ ചന്ദനവും കുങ്കുമം വെക്കാണ് കേട്ടോ ഋതുക്കുട്ടി. അപ്പൊ ഓൾറെഡി നമ്മൾ ടേബിള് അപ്പുറത്തേക്ക് എടുത്തിട്ട് അവിടേക്ക് ഇട്ട് എടുത്തിട്ടല്ലോ. അത് കാരണം പിന്നെ അവിടെ വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ വെച്ചിട്ട് ചെയ്യാൻ വെച്ചു. അങ്ങനെ വിളക്കുമ്മ പൊട്ടും കുങ്കുമൊക്കെ വെച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഋതുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഋതുവാണ് എല്ലാം ചെയ്തത് കേട്ടോ. ശ്രീകാന്ത് ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം വാഴയിലൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെത്തില കിട്ടിയില്ല കേട്ടോ ഇപ്രാവശ്യം. അപ്പോൾ ഗണപതിനെ നമ്മൾ ഏതൊരു കാര്യം തുടങ്ങണേക്കാൾ മുമ്പ് ഗണപതിനെ പ്രാർത്ഥിച്ചിട്ട് വേണമല്ലോ തുടങ്ങാനായിട്ട്. അപ്പോൾ മഞ്ഞൾ കൊണ്ട് നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട് ഗണപതിനെ. കറുകപ്പുല്ല് കിട്ടിയായിരുന്നു, അപ്പോൾ അതും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം കലശം വെച്ചിട്ട് കലം വെച്ചിട്ട് മൂന്ന് കലം വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചോളുന്നത്. അപ്പോൾ വെച്ചിട്ട് റെഡി ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ റിച്ചു വാങ്ങിച്ചാൽ വലിച്ചു വാരിക്കൊണ്ടിട്ട് നിൽക്കായിരുന്നു കേട്ടോ. ഓരോ കാര്യങ്ങൾ വലിച്ചിടും, പിന്നെ ഇതാവും. ഭയങ്കര കുറുമ്പായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. ഓരോന്ന് ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു. അപ്പോൾ സാരിയൊക്കെ ഉടുക്കാൻ മൂന്ന് കുടം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഹൈറ്റിന് കിട്ടിയാണ്. അപ്പോൾ സാരിയൊക്കെ അതിൻ്റെ ഇതിനനുസരിച്ചിട്ടാണ് ചെയ്ത് വെച്ചോളുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ എൻ്റെ രീതിയിൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് എനിക്കറിയാവുന്ന പോലത്തെ ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മഹാലക്ഷ്മി ദേവീനെ മനസ്സിൽ വിചാരിച്ചിട്ട് നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ
ഇതൊക്കെ ചെയ്ത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് ദേവീനെ നമ്മൾ നമ്മുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ. മഹാലക്ഷ്മി ദേവി ഞങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരണം, ഞങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരണം എന്ന് പറഞ്ഞിട്ട് ആരതി എടുത്തിട്ട് വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് ആരതി എടുത്തിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എവിടെയാണോ വെക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ദേവീനെ അവിടേക്ക് കൊണ്ട് എഴുന്നള്ളിച്ച് വെക്കുകയാണ് കേട്ടോ. നാമങ്ങൾ ചൊല്ലിയിട്ട് വേണം ചെയ്യാൻ. ചൊല്ലാനായിട്ട് അറിയില്ലെങ്കിൽ എനിക്ക് നാമങ്ങൾ ഞാൻ യൂട്യൂബിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യാറ്. ചൊല്ലാനായിട്ട് അറിയില്ലെങ്കിൽ യൂട്യൂബിൽ വെച്ചാലും മതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ നന്നായിട്ട് വിചാരിച്ചിട്ട് മഹാലക്ഷ്മി തായേ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്ന് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരണേന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ നമ്മളിവിടെയാണ് വെക്കുന്നത്, ഇവിടെ കൊണ്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഈ തേഴ്സ്ഡേത്തെ പൂജ ഇങ്ങനെയാണ്. ഇപ്പോൾ ചെറുതായിട്ടൊരു പായസം വെച്ചിട്ടുണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പൂജ ചെയ്യും ഇനി. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇന്നത്തെ പൂജ കഴിഞ്ഞു, ഇനി നാളെയാണ് ബാക്കി പ്രസാദങ്ങളൊക്കെ വെച്ചിട്ട് വിളക്കൊക്കെ വെച്ച് പൂജ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അടുത്തത്. ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ആയിട്ട് നാളത്തെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വരലക്ഷ്മി ദിന ആശംസകൾ നേർന്നുകൊണ്ട് സൈനിങ് ഓഫ് ഹിമശ്രീ വ്ളോഗ്സ്.